നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഒന്നാം വാർഷികത്തിൽ 10 പദ്ധതികൾ പൂർത്തിയാക്കുമെന്ന് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളപ്പിറവി ദിനമായ നവംബർ 1 മുതൽ 30 വരെ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. നവംബർ 1 കേരള പിറവി ദിനം മുതൽ പേരാമ്പ്ര ബ്ലോക്ക് ഭരണസമിതി അധികാരമേറ്റതിന്റെ ഒന്നാം വാർഷിക ദിനമായ ഡിസംബർ വരെയുള്ള ദിവസത്തിനുള്ളിൽ 10 പദ്ധതികൾ പൂർത്തീകരിക്കുമെന്ന് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രധാനപ്പെട്ട 10 പദ്ധതികൾ പൂർത്തീകരിക്കണമെന്നാണ് തീരുമാനിച്ചത്. ആരംഭിക്കണമെന്നല്ല തീരുമാനിച്ചത്, പൂർത്തീകരിക്കണമെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചത്. ഇതിൻ്റെ ആമുഖമായി പറയാനുള്ളത്, നമ്മൾ ഈ വർഷം നമ്മൾ പദ്ധതി വിഹിതം ചെലവഴിക്കുന്നത് നല്ല നിലയിൽ മുന്നോട്ട് പോകാൻ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ വരാമെന്ന് പഞ്ചായത്ത്. ഇന്നത്തെ നമ്മുടെ എക്സ്പെൻഡിച്ചർ 37.12%. ഇത് സംസ്ഥാനത്തെ 3rd സ്ഥാനമാണ്. കഴിഞ്ഞ ആഴ്ച വരെ നമ്മൾ 1st സ്ഥാനത്തുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അത് പദ്ധതി ചെലവഴിക്കുന്നതിനനുസരിച്ച് ചെറിയ ചില വേരിയേഷൻസ് പരസ്പരം വരും. 1st സ്ഥാനത്തുള്ളത് ഇതിന് തൊട്ട് മുകളിലുള്ള ആളുകളാണ്. ഇതിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്നത് ഏതാണ്ട് 40.86%, 37.28% 2nd സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പം നമുക്ക് അടുത്ത ആഴ്ച തന്നെ നമുക്ക് പഴയ അവസ്ഥയിലേക്ക് വരാൻ വേണ്ടി കഴിയും. നവംബർ 1 താലൂക്ക് ആശുപത്രിയിലെ നവീകരിച്ച ഫിസിയോതെറാപ്പി യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യും. OPയും ആരംഭിക്കും. നവംബർ 8 പൂർത്തീകരിച്ച വീടുകളുടെ പ്രഖ്യാപനവും നടക്കും. ബ്ലോക്ക് പരിധിയിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഉന്നത വിദ്യാഭ്യാസം നേടുന്ന വിദ്യാർത്ഥികൾക്കുള്ള മെറിറ്റോറിയൽ സ്കോളർഷിപ്പിന്റെ ആദ്യ ഗഡു വിതരണവും നടക്കും. നവംബർ 10 പുതുതായി അനുവദിക്കുന്ന 98 വീടുകളുടെ ആദ്യ ഗഡു വിതരണവും നടക്കും. 2017 ബാക്കി വരുന്ന 122 വീടുകളാണ്. ഈ 122 വീടുകളിൽ ആണ് 55 വീടുകൾ പൂർത്തീകരിച്ചപ്പോൾ പ്രഖ്യാപനം നടത്തുന്നത്. 56 വീടുകൾ പൂർത്തീകരിക്കാൻ കഴിയുന്ന സ്റ്റേജിലാണ്. 55 വീടുകൾക്കും നിലവിൽ നമ്മൾ അനുവദിച്ച് നമ്മൾ പൂർത്തീകരിച്ചു. നമ്മൾ തീരുമാനിച്ചു ഈ വർഷത്തെ നമ്മുടെ ടാർഗറ്റ് 98 വീടുകളാണ്. പേരാമ്പ്ലോക്കിലെ വിവിധ പഞ്ചായത്തുകളായി 98 വീടുകളാണ് നമുക്ക് ഈ വർഷത്തെ ടാർഗറ്റ്. ആ 98 വീടുകൾക്കും താലൂക്ക് ആശുപത്രി ഡയാലിസിസ് യൂണിറ്റിന് പുതിയ ജനറേറ്റർ സ്ഥാപിച്ചതിന്റെ ഉദ്ഘാടനവും നടത്തും. പേരാമ്പ്ര ഡയാലിസിസ് സെന്ററാണ്. അതിന്റെ കെട്ടിടത്തിന്റെ പണി പൂർത്തീകരിച്ചതിന് മറ്റൊരുപാട് സാങ്കേതിക നടപടികളും മറ്റനുബന്ധ പോസ്റ്റുകളും പൂർത്തീകരിക്കാനുണ്ടായിരുന്നു. നമ്മൾ അധികാരമേറ്റെടുത്ത ഉടനെ പറഞ്ഞതാണ് നമ്മൾ ഒരു വർഷത്തിനുള്ളിൽ ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കുമെന്ന് പറഞ്ഞതാണ്. അത് പ്രവർത്തനക്ഷമമായി സജ്ജമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് ആവശ്യമായ ജനറേറ്റർ ഇപ്പം ചെയ്തിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് 11 ലക്ഷം രൂപ മുടക്കി ഇപ്പം സ്ഥാപിച്ചു കഴിഞ്ഞു. അതിൻ്റെ പിന്നെ ഇലക്ട്രിക്കൽ വിങ്ങിൻ്റെ ഒരു പരിശോധന നടത്തി അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കൂടി ലഭിച്ചാൽ മതി. മറ്റ് അതിൻ്റെ നടപടികളിലൂടെ സ്ഥാപിക്കൽ പൂർത്തീകരിച്ചു. ക്ഷീര കർഷകർക്കുള്ള ഇൻസെന്റീവ് 10 ലക്ഷം രൂപ നവംബർ 15 വിതരണം ചെയ്യും. പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള 10 പഠനമുറി നവംബർ 25 മുമ്പ് പ്രഖ്യാപിക്കും. പാറാട്ടുപാറ പയ്യോളിക്കുന്ന് കുടിവെള്ള പദ്ധതിയും താലൂക്ക് ആശുപത്രി സോളാർ പാനലും നവംബർ 30 പൂർത്തിയാക്കുമെന്നും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് NP ബാബു, വൈസ് പ്രസിഡന്റ് CK പാത്തുമ്മ ടീച്ചർ, ബ്ലോക്ക് സെക്രട്ടറി PV ബേബി, ക്ഷേമകാര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശശികുമാർ പേരാമ്പ്ര, KK വിനോദ്, അഷറഫ്, PT ഗിരിജ, ശശി, KK ലിസി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവൽ.